ത്രിവർണ പതാകയല്ലാതെ ജമ്മുവിൻ്റെ മണ്ണിൽ മറ്റൊരു കൊടിയും ഉയരില്ല മക്കളെ എന്ന് അസന്നിഗ്ധമായിട്ട് അമിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കശ്മീരിൽ ഒന്നും കൂടി പറഞ്ഞിരിക്കുകയാണ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പൊക്കെ നടക്കുകയാണ് മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പൊക്കെ നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ ഈ തീവ്രവാദത്തെ എങ്ങനെ ഞങ്ങളുടെ പാർട്ടി ബി ജെ പി ഏതു വിധത്തിൽ തടയാനൊക്കെ ശ്രമിക്കുമെന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് പാകിസ്ഥാനുമായിട്ട് തീവ്രവാദം തുടച്ചു നീക്കാതെ പാകിസ്ഥാനുമായിട്ട് യാതൊരു തരത്തിലുമുള്ള സന്ധിക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അമിത്ഷാ പറയുന്നത് അവിടെ ഇപ്പം പി ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ ഇവരൊക്കെ വീണ്ടും വീണ്ടും മുന്നൂറ്റി എഴുപത് അന്നേ റദ്ദാക്കി കളഞ്ഞ എടുത്ത് കാട്ടിക്കളഞ്ഞ മുന്നൂറ്റി എഴുപത് വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല മക്കളെ മുന്നൂറ്റി എഴുപതൊന്നും ഒരു കാരണവശാലും പുനഃസ്ഥാപിക്കില്ല ത്രിവർണ്ണ പതാകയല്ലാതെ കാശ്മീരിന്റെ മണ്ണിൽ ഒരു സാധനവും ഉയർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ത് തോന്നുന്നു അതായത് ഈ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതോടെ കാശ്മീരിലെ ജനങ്ങൾ വളരെ സമാധാനമായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പം ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ പറച്ചിലായി വെറും പറച്ചിലുകളായി നിലനിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കാശ്മീരിലെ ജനങ്ങൾ ഇത്രയും കാലം ഈ അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ നിന്നേ ഒറ്റപ്പെട്ട് ഒരു തീവ്രവാദ ഹബായിരുന്നു നമ്മുടെ ജമ്മു കാശ്മീർ അവിടെ ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് ഇപ്പോൾ അവിടെ സ ജനജീവിതം സാധാരണഗതിയിലായിരിക്കുകയാണ് യാത്രക്കാർ ഈ ടൂറിസ്റ്റുകൾ ഒരുപാട് പണ്ടത്തെ പോലെയല്ല ഒരുപാട് ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് അത് വീണ്ടും ഇന്ത്യയുടെ സ്വർഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയും രണ്ട് ഘട്ടങ്ങളായി ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഒക്ടോബർ എട്ടാം തീയതിയാണ് അവിടെ റിസൾട്ട് വരാനിരിക്കുന്നത് അപ്പോൾ ഈ ജമ്മുവിലെ ഒരു നൌഷേരയിലെ ഒരു തെരഞ്ഞെടുപ്പ് ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം റാലിയിലാണ് അമിത്ഷാ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ എത്രയോ അധികം പാർട്ടികളുണ്ട് അപ്പൊ ഇതില് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് മാത്രമാണ് ഈ ഭീകരവാദത്തെ കുറിച്ച് സംസാരിക്കാനും കാരണം ഇന്ത്യയെ ഇന്ത്യ നേരിടുന്ന വലിയ ഒരുപാട് ഭീഷണികളിൽ ഒരു ഭീഷണി ഇന്ത്യയിലെ വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്ന് ഭീകരവാദം തന്നെയാണ് ഒരു സെക്യൂരിറ്റി ത്രെട്ട് വലിയൊരു വിഷയമാണ് അത് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടികൾക്കൊന്നും ഈ നാട്ടിൽ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിലവിലെ ബി ജെ പി എന്ന് പറയുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയൊരു കാരണം അവരുടെ ഈ ഒരു സെക്യൂരിറ്റിയുടെ മുകളിലുള്ള ഭീകരവാദത്തിന് മുകളിലുള്ള അവരുടെ ഒരു നിലപാടിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ കശ്മീരിൽ ഇപ്പോൾ അമിത്ഷായ ഉന്നയിച്ചിരിക്കുന്ന കാര്യം അതിനെ വീണ്ടും വ്യക്തമാക്കുകയാണ് ശക്തമാക്കുകയാണ് അതായത് അതായതിപ്പോൾ ഈ സർക്കാർ രൂപീകർ രൂപവൽക്കരണത്തിന് ശേഷം ഭീകരവാദികളെയും കല്ലെറിയുന്നവരെയുമൊക്കെ ജയിൽ മോചിതരാക്കുകയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വേണ്ടത് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൽ പിളർപ്പുകളുണ്ട് എന്നാണ് അതായത് നാഷണൽ കോൺഫറൻസിൻ്റെ മുഴുവൻ വോട്ടുകളും പൂർണ്ണമായി കിട്ടിയിട്ടില്ല ഇവരൊരു സഖ്യമായിട്ട് പോകുമ്പോൾ രണ്ടുപേരുടെ വോട്ടും കൂടെ കിട്ടിയാലല്ലേ അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ അപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും അവിടുത്തെ സ്ഥാനാർത്ഥിയും കൂടിയായ ഗുലാം അഹമ്മദ് മിർ പറഞ്ഞത് നാഷണൽ കോൺഫറൻസിൻ്റെ വോട്ടുകൾ പലതും കിട്ടിയിട്ടില്ല അവർ അവർ മുഴുവനായിട്ടും എല്ലാവരും വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ തുടക്കത്തിലെ തന്നെ അവർ പാളിയിരിക്കുകയാണ് അപ്പൊ അവരാണ് അവരുടെ ആഗ്രഹമാണ് ഈ ഭീകരവാദികളെയും കല്ലെറിയുന്നവരെയെല്ലാം തുറന്നു വിടുക എന്നുള്ളത് പക്ഷേ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യവും നടക്കില്ല ഇവരെ ഇവരാരെയും തുറന്നുവിടാൻ എന്തുകൊണ്ടും ബി ജെ പി ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇവരെയൊക്കെ തുറന്നുവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വീണ്ടും അവിടെ ഭീകരവാദത്തിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നതുള്ളതല്ലേ കാരണം നമുക്കറിയാം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവിടെ നിരന്തരം കലാപങ്ങളും പരിപാടികളുമാണ് എത്രയോ ആളുകൾ ഏകദേശം നാല്പതിനായിരത്തോളം ആളുകൾ ഇതിൻ്റെ പേരിൽ അവിടെ മരിച്ചു ഇങ്ങനെയുള്ള വിവാദങ്ങളുടെ ഒരു കലാപഭൂമിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കശ്മീർ എന്ന് പറയുന്നത് ആ കശ്മീരിനെ വീണ്ടും ഒരു സാധാരണ നിലയിലേക്ക് ഒരു അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ അത്യാവശ്യം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കശ്മീർ വീണ്ടും തിരികെ വന്നത് എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി എടുത്തു കളഞ്ഞതിനു ശേഷമാണ് അപ്പൊ അത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയുള്ള മറ്റു പാർട്ടികൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ ഭീകരവാദത്തിലുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഫാറൂഖ് അബ്ദുള്ള ജമ്മു മലനിരകളിലെ ഭീകരവാദത്തിൻ്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് മോദി സർക്കാരാണ് ഇതൊന്നും ഇവിടെ ഇന്ത്യയിൽ നടക്കില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ ഇന്ത്യ ആയിട്ട് തന്നെയാണ് ഇവർ കാണുന്നത് നേരത്തെ ഉള്ളവർ പറയുന്നത് പോലെ കാശ്മീർ വേറെ ഇന്ത്യ വേറെ എന്നൊരു ആ ഒരു സ്ഥിതി പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യൻ ഭരണാധികാരികൾക്കും അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഇന്ത്യയോട് ചേർത്ത് കാശ്മീരിനെ നിർത്താൻ ഇവിടെയുള്ള മുൻ ഭരണാധികാരികളും ആഗ്രഹിച്ചിരുന്നില്ല അത് ചിലപ്പോൾ ഇവരുടെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ന്യൂന ക്ഷീണനത്തിലൂടെ ഇവർ പലതും നേടിയിട്ടുണ്ടാവാം അതിന്റെ ഭാഗം കൂടിയായിരിക്കാം ഈ ഒരു ഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കാശ്മീരിനെ മാറ്റുന്നതിനു വേണ്ടി നൈസായിട്ട് കണ്ണടച്ചു കൊടുക്കുന്നത് കാരണം ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റിവിടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അതിനുള്ള ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു നഗരം എന്ന് പറയുന്നത് ഈ കാശ്മീരാണ് അപ്പം അവിടുന്ന് ഈ സാധനത്തെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഇവരുടെ ആകപ്പാട് ഇവരുടെ എല്ലാ പ്ലാനിനെയും തെറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതാണ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് തന്നെ ഇന്ത്യയിൽ വീണ്ടും ഭീകരവാദം ഉയരാൻ കാശ്മീർ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അമിത്ഷാ പുനഃസ്ഥാപിക്കുകയാണ് ഇതിനിടയ്ക്ക് പാക് അധിനിവേശ കശ്മീർ പിഒ കെ അവിടെയുള്ള ജനങ്ങളെ തങ്ങൾക്ക് വേണ്ട എന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിഒ കെയിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് എന്ന് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഇരുകൈ നീട്ടി അവരെല്ലാം സ്വീകരിക്കുമെന്നാണ് അന്ന് ഇന്ത്യ പ്രതികരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഈ ഇത്തരം നയങ്ങളോട് എതിർപ്പാണെങ്കിലും അപ്പം യു ഒക്കെയിലെ ജനങ്ങളെ ഇന്ത്യയോട് ചേർക്കും എന്ന് തന്നെയാണ് ഇന്ത്യ മുൻപ് അറിയിച്ചിരുന്നത് അതല്ലാതെ അപ്പോൾ ഇതിനിടയ്ക്ക് താലിബാൻ മറ്റൊരു ഓഫറൻറ്റേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഖൈബർ പാക് തുങ്ക അത് അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുക്കാൻ ഇന്ത്യ സഹായിച്ചാൽ ഈ ഗിൽജിത് ബാ ബാൽട്ടിസ്ഥാൻ അതായത് പി ഒ കെയിലെ ഒരു ഭാഗമാണ് ഗിൽജിത് ബാല്ടിസ്ഥാനെ ഇന്ത്യയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് താലിബാൻ ഇന്ത്യയെ സഹായിക്കാം എന്നൊരു ഒരു ആശയം അവർ പങ്കുവച്ചിരുന്നു പക്ഷേ തോന്നുന്നുണ്ടോ ഗൗതമിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഓഫർ ഇന്ത്യ ഇന്ത്യക്ക് തനിയെ തന്നെ പി ഒ കെ ഇന്ത്യയോട് ചേർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് എല്ലാ ശ്രമങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ

ഉപയോഗിച്ച് മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അമിത്ഷായൊക്കെ പറയുന്ന വാക്കുകൾ വെറും വാക്കുകളല്ല അത് ഗൗതമിനെ അറിയാമല്ലോ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ആവശ്യം അമിത്ഷാ ശക്തമായി എതിർത്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരുമെന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറയുന്നത് പക്ഷേ ആർക്കും തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി തിരികെ കൊണ്ടുവരാൻ ആവില്ല അത് അവർ ആ കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ജനങ്ങളത് അംഗീകരി ഇവർ ഇവർക്കതൊരു തിരിച്ചടി ആവാൻ മാത്രമേ ഈ ഒരു ഓഫർ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് നടക്കുകയുള്ളൂ അഥവാ വെടിയുതിർത്താൽ തിരിച്ചും വെടിയുണ്ടകൾ കൊണ്ട് തന്നെ മറുപടി നൽകും ഇന്ത്യയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഗൗതമന് ആദ്യം അവർ ആക്രമിക്കില്ല വെടിയുണ്ട് അവർ സമാധാനം കാക്ഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ ഇന്ത്യ ഉം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ആദ്യം അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ പക്ഷേ ഇന്ത്യയുടെ അതിനെ ഒരു ബലഹീനതയായി ഇവർ കാണരുത് എന്നാണ് അമിത്ഷാ നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇങ്ങോട്ട് വെടിവെക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല തിരികെയും വെടികൾ കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ കാണുന്നത് ബലഹീനരായിട്ടുള്ള ഒരു സർക്കാരിനെ അല്ലല്ലോ അല്ല അത് ഇവിടെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ വിദേശ നയങ്ങൾ കൊണ്ട് തന്നെ എല്ലാ ശക്തരായ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയോടൊപ്പം ഈ അവരുടെ എല്ലാ ഇതിലും ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഗൗതമറിഞ്ഞായിരുന്നു റഷ്യയും ചൈനയും ചന്ദ്രനില് ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ചെറിയ ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ആ പ്രോജക്റ്റിൽ ഇന്ത്യയും കൂടെ ഭാഗമാക്കാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് അതായത് റഷ്യ ചൈനയെ കൂടെ കൂട്ടി അതിനോടൊപ്പം ചൈനയോടൊപ്പം ഇന്ത്യയും അതിൻ്റെ കൂടെ കൂട്ടുകയാണ് അത് അല്ല ഇന്ത്യ ഒരു ദുർബല രാജ്യമായിരുന്നെങ്കിൽ അതിൽ ഇന്ത്യക്ക് പോകാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇന്ത്യക്ക് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിലും മറ്റോ ഒരു മനുഷ്യന് എത്തിക്കണം എന്നുള്ള ഒരു ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനെന്തായാലും ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ പ്രോജക്റ്റിൽ ഇന്ത്യ ഭാഗമാകുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം അത് വളരെയധികം പ്രയോജനകരമാകുമെന്നാണ് പറഞ്ഞത് അതായത് ലോകശക്തികളുടെ കൂടെ തന്നെ ഇന്ത്യയും ഇപ്പോൾ ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ക്ലിയറാണ് മെസ്സേജ് ക്ലിയറാണ് ഭീകരവാദത്തിന് കാശ്മീരിൽ നിന്ന് എല്ലാ രീതിയിലും തുടച്ചു നീക്കും അതില്ലാതെ പാകിസ്ഥാനുമായിട്ട് യാതൊരു തരത്തിലുമുള്ള സന്ധിക്കും ഇന്ത്യ തയ്യാറായി കഴിഞ്ഞ മുപ്പത് വർഷവും ജമ്മുകാശ്മീർ ഭീകര ഭീകരവാദം തുടർന്നു പോവുകയായിരുന്നു ഈ മുപ്പത് വർഷത്തിൽ മൂവായിരം ദിവസവും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു നാൽപ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു കശ്മീർ കത്തുമ്പോൾ ഫറൂഖ് അബ്ദുള്ള ലണ്ടനിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു എന്നും അമിത് ആരോപിച്ചു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ജമ്മു കാശ്മീരിൽ കൂടുതൽ സമയം നിരോധനാജ്ഞയായിരുന്നു അവിടെ ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ തീവ്രവാദം വളരാൻ ഒരു കാരണവശാലും ഇന്ത്യൻ ബി സർക്കാർ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല